ഒരു കോൺ ആപ്ലിക്കേഷൻ സ്കാം അടിച്ച സെറ്റപ്പ് കാണിക്കാൻ വേണ്ടി വന്നതേ ഉള്ളൂ. യു കെ ത്രീ ഉപയോഗിക്കുന്ന ത്രീയോ ഒ ടു ഉപയോഗിക്കുന്നവർക്ക് അറിയാം ഏറ്റവും കൂടുതൽ സ്കാമിംഗ് ഉണ്ടാകുന്ന നെറ്റ്വർക്കുകൾക്കകത്ത് പറഞ്ഞ രണ്ടെണ്ണമാണ് ഈ ത്രീയും ഒ ടു. ഇപ്പൊ ത്രീയുടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ വരാറുണ്ടെങ്കിലും ഇത്രയും ആത്മാർത്ഥതയോടെ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് ഒരുമാതിരി നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു സ്കാമിങ് ആദ്യം കാണുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ത്രീയെ വിളിച്ച് വെരിഫൈ ചെയ്തിരിക്കുവാണ് സംഭവം സ്കാം തന്നെയാണ്. കാരണം ഇത്രയും ഒരാഴ്ചത്തെ ചർച്ചയ്ക്ക് ശേഷം നമുക്ക് തന്നെ ഡൗട്ടായി പോയി, ശരിക്കും ഇനി ഇങ്ങനെങ്ങാനും ലഡു കൊടുത്താലോ എന്നുള്ളൊരു അവസ്ഥയിലായിപ്പോയി. അത്ര എടുക്കുന്ന ഓഫറാണ് അവർ ഓഫർ ചെയ്തത്. ഓഫർ ചെയ്യുന്നത് നമ്മുടെ ഡേറ്റ പറയുന്നതൊക്കെ പെർഫെക്റ്റ്, അത്ര കിടുവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം വർക്ക് ചെയ്തത് ഏത് സ്കാമറാണെങ്കിലും ഹാറ്റ്സ് ഓഫ്, അവൻ കിട്ടിട്ടി, അവൻ ചെയ്തിരിക്കുന്ന വർക്ക് അടിപൊളി. അവനെ അവസാനം കഴിഞ്ഞൊരു ഒരാഴ്ചയായിട്ട് സംഭവം ഇതാണ്, കഴിഞ്ഞൊരു ഒരാഴ്ചയായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു കോള് വന്നു. കോള് വന്നിട്ട് സംസാരിക്കുന്ന പെൺകൊച്ചിന് നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാകുന്നില്ല. അതുപോട്ടെ, നമ്മൾ പാവപ്പെട്ട മലയാളി ഇംഗ്ലീഷുകാരനായ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ആക്സെൻറ്റ് മനസ്സിലാകാത്തായിരിക്കും എന്ന് ഓർത്ത് ഞാൻ വിചാരിച്ചു ഓക്കെ അവൾ എടുത്തിട്ട് വേറെത്തിന് കൊടുക്കും. അവൻ്റെ പേര് ജെയ്സൺ, എല്ലാ തവണ ഇവനാണ് കോൾ എടുക്കുന്നത്. അപ്പം ഇവൻ എടുത്തിട്ട് പറയുന്നത് നമ്മുടെ പ്രൊമോഷൻ ഓഫറാണ്, ത്രീയുടെ പ്രൊമോഷൻ ഓഫറാണ്, നിങ്ങളുടെ ത്രീയുടെ ഇത്രയും വർഷത്തെ കസ്റ്റമറാണ് നിങ്ങൾ ത്രീ മൊബൈൽ. ഇത് മനസ്സിലാകരുത്, യു കെ അകത്ത് വെളിയിലുള്ള ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്. നമ്മുടെ നാട്ടിലെ എയർടെൽ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഇവിടുത്തെ ഒരു മൊബൈൽ കമ്പനിയാണ് ത്രീ. ത്രീ മൊബൈൽസാണ് പേരുടെ, threeco.uk ഇതാണ് ഇവരുടെ വെബ്സൈറ്റ്. അപ്പം സാധാരണ ഇവരുടെ എല്ലാ നോട്ടിഫിക്കേഷനും മറ്റുള്ള സാധനങ്ങളും എല്ലാം വരുന്നത് ഈ ഒരു കസ്റ്റമർ ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ചെയ്താണ്. threeco.uk എന്ന് പറഞ്ഞാൽ അഡ്രസ്സിൻ്റെ സംഭവം കൂട്ടാതെ ഒരു ഇമെയിൽ പോലും ഇവരുടെ വരത്തില്ല. ഇവരോട് ഈ സംഭവം തുടങ്ങി അന്ന് മുതൽ ഞാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ഡേറ്റ പറ, ഞാനൊരു പ്രൊമോഷനിലെ ഓഫറിന് അർഹതപ്പെട്ട ആളാണെങ്കിൽ എൻ്റെ ഡേറ്റ നിങ്ങളെ കാണുമല്ലോ. കാരണം അത് ചോദിക്കാൻ കാര്യം, ഇതുവരെ ഇത് ഇങ്ങനെയായിരുന്നു, ഇതുവരെ ഇങ്ങനെയാണ് ഇവന്മാർ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ഇത്ര വർഷത്തെ നിങ്ങളുടെ ലോയൽറ്റി ലോയൽ കസ്റ്റമറാണ് നിങ്ങൾ, അപ്പോൾ നിങ്ങളുടെ ലോയൽറ്റി റിവാർഡായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെ ഓഫർ ചെയ്യുന്നു, ഇന്ന പ്രൊമോഷൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു, നിങ്ങൾക്ക് ഇന്ന ഫോൺ വേണോ, ഇന്ന ഫോൺ ഞങ്ങൾ വെളിയിൽ കൊടുക്കുന്നത് 50 രൂപയ്ക്കാണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ 30 രൂപയ്ക്ക് തരുന്നു എന്നുള്ള സീനിലുള്ള ഓഫറുകൾ പണ്ട് ഉള്ളതാണ് കേട്ടോ. അതെല്ലാ കമ്പനികളും ഇങ്ങനത്തെ ഓഫർ സ്റ്റൈലുള്ളതാണ്. നേരത്തെ ഇവർ അതേ പ്ലേ ആണ് ചെയ്തത്, പ്ലേക്കകത്ത് ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ഇവരിത്തവണ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി ഒരു കോൺട്രാക്റ്റിലാണല്ലോ, അതെൻ്റെ മണ്ടത്തരം, ഞാൻ അങ്ങോട്ട് പറയേണ്ട കാര്യമില്ല. കാരണം ഇത് എന്നെ വിളിക്കുന്നവൻ ആ ഡേറ്റ് അവൻ്റെ കാണേണ്ടതാണ്. പക്ഷേ അവനോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഞാനൊരു കോൺട്രാക്റ്റിലാണല്ലോ. യെസ്, നിങ്ങളൊരു കോൺട്രാക്റ്റിലാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ വിളിച്ചത്. നിങ്ങൾക്ക് ഇനിയൊരു നമ്പർ വേണോ, ഇനിയൊരു കോൺട്രാക്റ്റ് പെയ്ഡ് മന്ത്ലി പെയ്ഡ് ആയിട്ടൊരു നമ്പർ വേണോ? അപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾ ഇന്ന സംഭവം ചെയ്യാൻ തയ്യാറാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഓഫർ? അത് ആപ്പിളിൻ്റെ ആപ്പിൾ ഐഫോൺ 14 പ്രോ, ഞാൻ സ്ക്രീൻഷോട്ട് ഇടാം, ആപ്പിൾ ഐഫോൺ 14 പ്രോ മാക്സ് 256 GB, ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം, കൊടുക്കേണ്ടത് മന്ത്ലി റെൻ്റൽ വെറും 30 രൂപ, 30 പൗണ്ടേ ഉള്ളതിന് കൊടുക്കേണ്ടത്, 24 മാസത്തെ കോൺട്രാക്ട്. സംഭവം ആപ്പിൾ ഐഫോണിന് എത്ര കോൺട്രാക്റ്റിൻ്റെ കാലം കഴിയുമെന്ന് പറഞ്ഞാലും ആപ്പിളിൻ്റെ ഇതിനകത്ത് ഒരു 40 പൗണ്ടിന് മുകളിൽ എന്നാണ് കോൺട്രാക്ട് വിലയുണ്ട്, കോൺട്രാക്റ്റ് എത്രയുണ്ട്. പിന്നെ ഇമാര് ചെയ്ത ഡേറ്റ, അതും വലിയ കോമഡി, അൺലിമിറ്റഡ് ഡേറ്റ. ഇവിടെ ഡേറ്റയ്ക്കാണ് വില, ഡേറ്റ 20 GB, 50 GB, 100 GB എന്ന് കയറും തോറും ആ മന്ത്ലി എമൗണ്ട് കൂടിക്കൂടി പോവാണ് വരണ്ടേ. ഇവര് പറയുന്നത് അൺലിമിറ്റഡ് കോള്, അൺലിമിറ്റഡ് ടെക്സ്റ്റ്, 1000 ഇന്റർനാഷണൽ മിനിറ്റ്, അൺലിമിറ്റഡ് ഡേറ്റ, 5G ഡേറ്റ മാത്രം ചെറിയ ക്ലിപ്പിംഗ് ഉണ്ട്, 20 GB ഡേറ്റ. നമ്മൾ നോക്കിയപ്പോൾ ഭയങ്കര അട്രാക്റ്റീവായിട്ടൊരു ഓഫർ. ചിലപ്പോൾ ഒരുപക്ഷെ ഇനി ലഡു കൊടുത്താലും, നമ്മൾ ചിലപ്പോൾ ലോയലുണ്ടായിട്ട് ഇത്രയും വർഷം, ഞാൻ എനിക്ക് തോന്നുന്നത് ത്രീക്കകത്ത് നിൽക്കാൻ തുടങ്ങിയിട്ടൊരു 13 വർഷത്തിന് മുകളിലായി, ചിലപ്പോൾ ഇനിയും കൊടുത്താലും, ഇനി അങ്ങനെ വല്ല കിട്ടുന്നതാണെങ്കിലോ. എൻ്റെ അന്നത്തെ ആദ്യത്തെ ദിവസത്തെയും രണ്ടാമത്തെ ദിവസത്തെയും കോളിനകത്ത് ഞാൻ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ട് ഡ്രൈവ് ചെയ്യൊണ്ടിരിക്കുന്നുണ്ട്, ജസ്റ്റ് ബ്രിമി രക്ഷോട്ടാണ്. കാരണം ഇവർ അത്തുപോലത്തെ കിടുക്കം വാഗ്ദാനങ്ങളെ ഇപ്പം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഫ്രണ്ട് കി ഫ്രീ വേണ്ട, ആനയാണ് തേങ്ങയാണ് കുറേ ഡയലോഗൊക്കെ അടിച്ച് അന്നത്തെ ഒരു ഓർമ്മയ്ക്ക് ആ ബോധത്തിനെങ്ങാനും ആ അന്ന എടുത്തോ എന്ന് പറഞ്ഞ് കൊടുക്കുകയായിരുന്നെങ്കിൽ അത്രയും അക്കൗണ്ടും അക്കൗണ്ടുള്ള പൈസ പോയി കിട്ടിയിരുന്നത് എന്നെനിക്കിപ്പോൾ തോന്നുള്ളൂ. ഏതായാലും അന്ന് ഞാൻ ചെയ്തില്ല. പിന്നെ സെക്കൻഡ് ഡേ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഹോളിഡേ പോകാൻ പറ്റുള്ള ഒരുക്കത്തിലായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എനിക്കിപ്പം ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾ ഇനി അടുത്ത ദിവസം വിളിക്കാൻ പറഞ്ഞു, 3 ദിവസം കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു, സമ്മതിക്കാം. അവർ പിറ്റേ ദിവസം വീണ്ടും വിളിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ ഡ്രൈവിലാണല്ലോ, ഞാൻ പറഞ്ഞില്ലേ വിളിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ. അതിന് രണ്ടാമത്തെ ദിവസം വീണ്ടും വിളിച്ചു. അപ്പോൾ വേറൊരു പെൺകുട്ടി അവളോട് നമ്മൾ പറഞ്ഞു, ഇത് എത്ര പ്രാവശ്യം ഇത് പറയണം, നിങ്ങൾക്കിപ്പോൾ എനിക്ക് സംസാരിക്കാൻ നേരമില്ല, ഓക്കെ ഞങ്ങൾ നാളെ വിളിച്ചോളാം, ഞങ്ങൾ കണ്ടു നിങ്ങളുടെ നോട്ടിനകത്ത് ഇട്ടിട്ടുണ്ട് നിങ്ങളെ വിളിക്കേണ്ട 3 ദിവസം കഴിഞ്ഞാണ്, ഓക്കെ ഞങ്ങൾ നാളെ കഴിഞ്ഞ് വിളിച്ചോളാം സാർ എന്ന് പറഞ്ഞു വിളിച്ചു വെച്ചു. അതിനടുത്ത ദിവസം വിളിച്ചപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി, ഇത്രയും ആത്മാർത്ഥതയോടുകൂടി നമ്മളെ സഹായിക്കാൻ ഒരു കസ്റ്റമർ കെയർ നടക്കാറില്ല, ഇങ്ങനെ ആരും നമ്മുടെ പുറകെ നടക്കത്തില്ല നിങ്ങൾക്കൊരു ഫോൺ ഉണ്ടാക്കി തരാൻ വേണ്ടി. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു പറയുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊമോഷണൽ ടീമാണ്, ഇത് തേർഡ് പാർട്ടി കമ്പനിയുടെ പ്രൊമോഷനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെയൊരു സംഭവം ആദ്യമായിട്ട് കേൾക്കണേ, പ്രൊമോഷനായിട്ട് ത്രീ വേറൊരാൾക്ക് വേണ്ടി വേറൊരു കമ്പനിക്ക് കോൺട്രാക്ട് കൊടുത്തിട്ട് സംഭവം ഞാൻ ഇതിനെ കേട്ടിട്ടില്ല. ഇവരുടെ കസ്റ്റമർ കെയർ ഇരിക്കുന്ന മുഴുവൻ ഡൽഹിയിലും പൂനെയിലും ബോംബെയിലുമാണ്, അതെല്ലാ മൊബൈൽ കമ്പനികളുടെ കസ്റ്റമർ കെയർ വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിലോട്ട് ഔട്ട്സോഴ്സ് ചെയ്തിട്ടാണ് കസ്റ്റമർ ഡെസ്കുകൾ മൊത്തം.
പക്ഷേ ഇത് ആദ്യം കേൾക്കണം, പ്രൊമോഷൻ വേറൊരു കമ്പനിക്ക് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് പ്രൊമോഷൻ ഇങ്ങനെ ചെയ്യുന്നുള്ളത്. എനിവേ ഏതായാലും ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ സംഭവം ഡേറ്റ അയക്കാവോ എനിക്ക്. അപ്പൊ അവർക്ക് അവരുടെ രണ്ട് ഇമെയിൽ ഇല്ല. ഞാൻ ചോദിച്ചു ഇമെയിൽ ഇല്ല പിന്നെ നിങ്ങളെങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്തത്, നിങ്ങൾക്ക് എവിടെ നിന്ന് എന്റെ ഡേറ്റ കിട്ടിയത്? എന്റെ ഡേറ്റ കിട്ടണമെങ്കിൽ ഞാൻ ഈ കസ്റ്റമറാണ്, ഞാൻ കോൺടാക്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ഈ സ്ത്രീയുടെ കൂട്ടത്തിലൊരാൾ കോൺടാക്ട് ചെയ്തിട്ടുള്ള, എന്തൊരു ഡേറ്റ നിങ്ങളീ വേണ്ടേ? അതൊന്നും ഞങ്ങൾക്ക് കിട്ടത്തില്ല, അതിനകത്തൊന്നും ഞങ്ങൾക്ക് ആക്സസ് ഇല്ല. ഞങ്ങൾക്ക് കമ്പനി തരുന്ന ആക്സസ് ആണിത്, നിങ്ങളുടെ നമ്പർ മാത്രമേ ഞങ്ങളുടെ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ഇല്ല, ഞങ്ങൾ ഇന്ന് മുതൽ നിങ്ങളെ വിളിക്കത്തില്ല. അപ്പൊ പിന്നെ എനിക്കിതായി, എന്നാ പിന്നെ കൊള്ളാലോ. ആഹാ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സംഭവം ഒന്ന് കേൾപ്പിക്കണമല്ലോ, കാരണം ഇവന്മാർ എവിടുന്നാണ് എന്നാണ് ഇവരുടെ ഓഫർ എന്ന് ഇവന്മാരെ കൂടെ തന്നെ പറയിപ്പിക്കണമല്ലോ, കാരണം അങ്ങനെ അങ്ങ് മിടുക്കനായി പോയ കൊണ്ടത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ഇമെയിലോട് ഇരിക്കുന്ന സംഭവം തന്നെ, ഇമെയിൽ തരാം, നിങ്ങളുടെ ഡേറ്റ ഒന്ന് അയക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവനുടനെ പറയുന്നുണ്ട്, ഞങ്ങൾ പ്രൊമോഷൻ ടീം വേറൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ ഉൾപ്പെടെ ഞങ്ങളെല്ലാം ഇട്ടേക്കാം, എന്റെ നമ്പർ ഇട്ടേക്കാം, റെപ്രസെന്റേറ്റീവ് ഐഡി ആയിട്ടുള്ള എന്റെ ഐഡി ഇട്ടേക്കാം, നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ആ ഐഡി നമ്പർ ചോദിച്ചാൽ മതി, അപ്പൊ എന്നെ തന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞേ വിളിക്കാവുള്ളൂ, എനിക്കിപ്പോൾ സൗകര്യമില്ല, ആ ഇടത്ത് ഞാൻ കാണാം. ഇവരോട് ഞാൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്റെ കസ്റ്റമർ ഡെസ്കിലോട്ട്, എനിക്ക് എന്റെ നമ്പറിലേക്ക് 3 എന്നുള്ള നമ്പറിൽ നിന്ന് കസ്റ്റമർ ഡെസ്കിൽ വിളിക്കുന്നത് 333 ആണ് നമ്പർ. 333 വിളിച്ചു കഴിഞ്ഞാൽ എനിക്കിത് വെരിഫൈ ചെയ്യാമല്ലോ, എനിക്ക് ഇതിന്റെ പ്രൊമോഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് ഞങ്ങൾക്ക് അറിയത്തില്ല, കാരണം 3 എന്ന് പറയുന്നത് നിങ്ങളുടെ UK വർക്ക് ചെയ്യുന്ന കമ്പനി, ഞങ്ങളുടെ പ്രൊമോഷൻ ടീമായിട്ട് ഫോറിൻ കൺട്രീസ് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. ഈ പറഞ്ഞ കോൺട്രാക്ട് ഇഷ്യൂ ചെയ്യുന്നത് മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് UKയിലാണ്. പക്ഷെ ഞങ്ങൾ പ്രൊമോഷൻ സംസാരിക്കുകയും ആപ്റ്റ് ആയിട്ടുള്ള കസ്റ്റമറെ കണ്ടുപിടിച്ച് കൊടുക്കുകയും മാത്രമേ ഞങ്ങൾ ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ പേയ്മെൻറ്റൊക്കെ നിങ്ങൾ 3 അടച്ചാൽ മതി, ഞങ്ങൾക്ക് ഒരു പേയ്മെൻറ്റ് നിങ്ങൾ തരുന്നില്ല. അപ്പം ഞാൻ കാർഡ് ഡീറ്റെയിൽസ് ഒന്നും വേണ്ടേ? കാർഡ് ഡീറ്റെയിൽസ് വേണം, പക്ഷേ ഞങ്ങൾ പേയ്മെൻറ്റ് എടുക്കത്തില്ല. കാർഡ് ഡീറ്റെയിൽസ് നിങ്ങളുടെ ഞങ്ങൾ വാങ്ങിക്കും, പക്ഷേ നിങ്ങളുടെ ഒരു പേയ്മെൻറ്റ് പോലും ഞങ്ങൾ എടുക്കത്തില്ല. ഫോൺ തൊട്ട് ഡെലിവറി ആയി കഴിയുമ്പോൾ മാത്രമേ നിങ്ങളുടെ പേയ്മെൻറ്റ് പോകത്തുള്ളൂ. അതായത് അത്ര കൺവിൻസിങ് ആയിട്ടാണ് ആ സ്കാം ചെയ്യുന്നുള്ളൂ. അതായത് ഒരു ബോധം, ഒരു അല്പമെങ്കിലും അടുത്ത കോൺട്രാക്ട് എടുക്കണമെന്ന് അല്ലെങ്കിൽ പുതിയൊരു ഫോൺ നോക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ഈ പറഞ്ഞ ഓഫർ വീണ് പോവും, വീടില്ലെങ്കിൽ അവനെ സമ്മതിക്കണം. അത്ര കിടുക്കനായിട്ടാണ് കൺവിൻസ് ചെയ്യുന്നത്. ഓഫറുകളാണെങ്കിലും ഈ ഫോണിന്റെ ഓഫർ അതിമനോഹരമായ ഓഫർ, സൂപ്പർ ഓഫർ. എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഞാനിപ്പോ 3 വിളിച്ചപ്പോൾ പറയുന്നത്, ഇതിപ്പോ അവർ ഈ ഓഫർ അവർ കൊടുത്തോണ്ടിരിക്കുന്നത് 60 രൂപയ്ക്കാണ്, ഒരു മാസം 63 pounds. പക്ഷെ അത് ഓഫർ ലോയൽറ്റി ഓഫർ വരുമ്പോഴത്തേനും 55 to 60 rupees ഒരു ഒരു മാസത്തെ ഇതിന്റെ ചാർജ്. ആ സാധനമാണ് ഇവന്മാർ ഈ 25 pounds 25 pounds തന്നെ തുടങ്ങിയത്, 30 pounds ആയിരിക്കും മെയിൽ അയച്ചിരിക്കുന്നത്. ഏതായാലും ഒരു മെയിൽ അയച്ചു. ഇവര് കളിച്ച കളി ബാക്കിയുള്ള ഡേറ്റ മുഴുവൻ ഏതോ ഒരു 3 ഇമെയിലിനകത്ത് കോപ്പി ചെയ്തിട്ട് ഏറ്റവും അവസാനത്തെ സംഭവം മാത്രം, ഏറ്റവും അവസാനം കണ്ടാൽ അറിയാം, റെപ്രസെന്റേറ്റീവ് നെയിം ജെയ്സൺ, റെപ്രസെന്റേറ്റീവ് ഐ ഡി 5010 എന്ന് കേട്ട് കോളാസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ആ കോളാസിനകത്ത് ഇങ്ങനെ ഒരു നമ്പർ ആരും കൊടുക്കാറില്ല സാറിന്. ഏത് ഇത് UK യുടെ ഒരു നമ്പർ കൊടുത്തിരിക്കുക, ലാൻഡ് ലൈൻ നമ്പർ അവർ കൊടുത്തിരിക്കുകയാണ്. ഇത് ഈ നമ്പറിലോട്ട് ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നു. അത് ഇച്ചിരി ധൈര്യം കൂടിയ പണിയായിപ്പോയി, കാരണം അങ്ങനെ ഒരു പരിപാടി ചെയ്യാറില്ല ആരും. എനിവേ ഈ നമ്പർ വിളിച്ചാൽ നമുക്കൊരു തേങ്ങ കിട്ടത്തില്ല, കാരണം ഇപ്പോൾ ബൗൺസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ വോയിപ്പുകളും VPNകളും ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ബോംബെയിലോ അല്ലെങ്കിൽ വേറെ ജങ്കാർത്തേലുള്ള ഏതെങ്കിലും ഇടത്തിലായിരിക്കും എടുക്കുന്നത്. അപ്പം അതിന് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും അങ്ങനെ വരെ അവർ അത്ര കൺവിൻസിങ് ആയിട്ട് ഇതിൻ്റെ മെയിൽ അയക്കാൻ ഇവർ ധൈര്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ എനിവേ ഞാൻ ഏതായാലും ഇത് കിട്ടി കഴിഞ്ഞു, ഇന്നിപ്പോൾ 3 വിളിച്ചു, 3 വിളിച്ച് ഞാൻ വെരിഫൈ ചെയ്ത്, കാരണം എനിക്ക് ഏറ്റവും ഡൗട്ട് തോന്നിയത് ഇവരുടെ ഇമെയിൽ ഐ ഡി വന്നിരിക്കുന്നത് customer.sales@3gmobiles.uk അങ്ങനെ ഒരു ഐ ഡി, അതായത് അങ്ങനെ ഒരു ഐ ഡി വരാൻ വളരെ അപൂർവമായിട്ട്, അങ്ങനെ സംഭവം നമ്മൾ കേട്ടിട്ടില്ല, ഇത്രയും കാലം 3 എന്നിട്ട് കേട്ടിട്ടില്ല. ഇവിടെ ഏത് കമ്പനിയും .co.uk എന്നുള്ളൊരു വെരിഫിക്കേഷൻ വെച്ച് അവർ അവരുടെ കൺട്രിയിൽ നിന്നാണ് സ്ഥാപിക്കാൻ വേണ്ടി, അവരുടെ ജെനുവിനിറ്റി കാണിക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടി, എല്ലാ വെബ്സൈറ്റുകളും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനൊരു ഐ ഡി ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും നമ്മൾ 3 സംസാരിച്ചു, 3 വെരിഫൈ ചെയ്തു. നിങ്ങളുടെ അക്കൗണ്ടിനകത്തോട്ട് ഒരു കോള് പോലും ഞങ്ങൾ വിളിച്ചിട്ടില്ല. ഞങ്ങളിങ്ങനെ എന്തെങ്കിലും ഓഫർ തന്നെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നോട്ട് അവിടെ ഇടുന്നതായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിനകത്ത്. നിങ്ങളുടെ അക്കൗണ്ടിനകത്ത് ഒരു നോട്ട് പോലും കാണുന്നില്ല. അതുപോലെ നിങ്ങൾ ഡ്യൂ അല്ല ഒരു പ്രൊമോഷനുള്ള ഓഫറിന് വേണ്ടി പുതിയ ഗൂഗിൾ പിക്സൽ എടുത്തതേ ഉള്ളൂ. അടുത്ത വർഷം നവംബർ വരെ നിങ്ങൾ ഈ കോൺട്രാക്ട് ലോക്കാണ്. ഞങ്ങളൊരു പ്രൊമോഷനുള്ള ഓഫർ നിങ്ങൾക്ക് ഈ വർഷം എന്തായാലും തരാൻ പോകുന്നില്ല. പിന്നെ ഇത് പുതിയ കോൺട്രാക്റ്റായിട്ടുള്ള പ്രൊമോഷൻ ആണെങ്കിൽ തന്നെ ഈ കമ്പനി അയച്ചിരുന്ന ഇമെയിൽ ഉൾപ്പെടെ എല്ലാ സ്കാമായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടനെ ആ നമ്പറിലോട്ട് അവർ തന്നെ വിളിച്ചു, കസ്റ്റമർ ഡെസ്കിൽ നിന്നുള്ള പുള്ളിക്കാരെ കോൺടാക്ട് ചെയ്ത് നോക്കി, ആ നമ്പർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പുള്ളി പറഞ്ഞു ഈ നമ്പർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ ഇവിടുന്ന് 3 പറയുമ്പോഴൊരു കോൾ കട്ടുകയാണ് എന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് എങ്ങോട്ട് അയച്ചിട്ട്, പുള്ളി ഇത് ഫ്രോഡിന് റിപ്പോർട്ട് ചെയ്യുക, ഫ്രോഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുക, കാര്യമൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഇതുപോലത്തെ 100 ഇമെയിലുകളും സ്കാമുകളും ഓടിക്കൊണ്ടിരിക്കുവാണ്. നിങ്ങളിൽ ഏതായാലും നിങ്ങൾക്ക് അത്രയും ഈ സംഭവം രക്ഷപ്പെടാൻ യോഗം ഉണ്ടായിരുന്നോ, നിങ്ങൾ രക്ഷപ്പെട്ടു, പുതിയ കോൺട്രാക്ട് അയച്ചു കൊടുത്തിട്ടില്ല, നിങ്ങളുടെ ബാങ്ക് ഡേറ്റ് അയച്ചു കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഒന്നും അയച്ചു കൊടുത്തിട്ടില്ല. അപ്പം ഇവർ പറയുന്നത് ഇപ്പം 3 അധികാരണം കൊണ്ടുവന്നിരിക്കുന്ന സർവീസ് തന്നെ കസ്റ്റമർ ഡെസ്കിലോട്ട് വിളിച്ചാൽ പോലും അവർ ആദ്യമേ നമ്മുടെ ഈ പർട്ടിക്കുലർ നമ്പറിലേക്ക് ഒരു കോഡ് അയക്കും, ഒരു 4-digit കോഡ് അയക്കും. ആ കോഡ് വെരിഫൈ ചെയ്താൽ മാത്രമേ അവർ നമ്മൾ സംസാരിക്കുന്നത് പോലും ഉള്ളത്രേ.
ഈ വിളിക്കുന്ന ക്ലയന്റ് പോലും സ്കാം ആണോ എന്ന് അവർ സംശയിക്കുന്ന കാലമാണ്. അപ്പൊ അവരോട് ഞങ്ങൾ എന്ത് ചെയ്യാനായിട്ടാണ്, ഇതാണ് അവിടുത്തെ അവസ്ഥ. ഞങ്ങളെ വിളിക്കുന്നവർ പോലും സ്കാം ആണ് ചെയ്യുന്നത്. ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളുടെ ഇന്ന ഫോൺ നഷ്ടപ്പെട്ട് പോയ ഫോൺ റീപ്ലേസ്മെന്റ് വേണോ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇട്ടിട്ട് സ്കാം അടിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ പേര് നിങ്ങൾക്കിട്ട് സ്കാം വന്നു, നിങ്ങൾ രക്ഷപ്പെട്ടു, നല്ല കാര്യം, റിപ്പോർട്ട് ചെയ്തതിൽ വളരെ സന്തോഷം. അവരൊത്തിരി നല്ല ഇതായിട്ട് സംസാരിച്ചത്. പക്ഷേ പുറമേ ഉള്ള ആൾക്കാരോടൊന്ന് പറയുകയാണ്, എത്ര മനോഹരമായിട്ടുള്ള സ്കാമാണ് നടക്കുന്നത്, ദയവി ഇത് ഇത്തരം വരുന്ന ഓഫറുകൾ കാത്തും ഇങ്ങനത്തെ കോളുകൾ കാത്തും വീണ് പോകരുത്. വെറുതെ കൊണ്ട് ബാങ്ക് ഡീറ്റെയിൽസ് നമ്മുടെ അഡ്രസ് ഡേറ്റേ കൊടുക്കുകയും ചെയ്തു വെച്ചാൽ, അഡ്രസ് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് പോകാൻ പറ്റും. ഒരു കാരണവശാലും ഇത്ര സാധനങ്ങൾ കൊടുക്കുകയും എടുക്കുകയും ചെയ്യരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ നമ്മുടെ ഇമെയിലിലോട്ട് ഈ ഡേറ്റ അയപ്പിക്കുക, ഇമാരി പൊളവളാന്ന് വർത്തമാനം പറഞ്ഞ് ഈ ഓഫർ നമ്മുടെ ഇമെയിലിലോട്ട് അയപ്പിക്കുക. എന്നിട്ട് ആ ഇമെയിലിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ലോക്ക്ഡ് എൻക്രിപ്ഷൻ ആയിട്ടുള്ള ഇമെയിലാണോ എൻക്രിപ്റ്റഡ് ഇമെയിലാണോ വന്നിരിക്കുന്നുള്ള ലോക്ക് നോക്കാം, അവരുടെ ഇമെയിൽ ഐ ഡി ചെക്ക് ചെയ്യാം, ആ ഇമെയിൽ ഐ ഡി സ്കാം ലിസ്റ്റിനകത്തുള്ളത് പോയി ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇമെയിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഇനി അതൊന്നും ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ കൂടി നമ്മുടെ ഫോൺ ഉണ്ടല്ലോ, ആ ഫോണിന്റെ കസ്റ്റമർ ഡെസ്കിലോട്ട് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചോദിച്ചാൽ മതി, ഞാൻ ഇന്നയാളാണ്, ഇതാണ് എൻ്റെ ഐ ഡി, ഇതാണ് എൻ്റെ അഡ്രസ്സ് എന്ന് അവർ വെരിഫൈ ചെയ്യും നമ്മളെ. നിങ്ങൾ ഞങ്ങൾക്ക് വല്ല പ്രൊമോഷനും തന്നോ, കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ കോള് വന്നുകൊണ്ടിരിപ്പുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവരിങ്ങോട്ട് പറഞ്ഞു തരും നമുക്ക് ഇങ്ങനെ പ്രൊമോഷൻ തന്നോ ഇല്ലയോ എന്നുള്ളത്. പറഞ്ഞ യുക്തി ഇവിടെ ഇട്ടു, ഇത്രയേ ഉള്ളൂ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ദയവ് ചെയ്ത് പ്രിയപ്പെട്ട കാഴ്ചക്കാരെ ഇങ്ങനത്തെ മണ്ടത്തങ്ങളിൽ പോയി വീണരുത്. ഞാൻ വീണേനെ വീണില്ല എന്നോർത്ത് സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പം വീണ്ടും കാണാം.